എന്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ അബദ്ധത്തിൽ ഈ വീട്ടിൽ വന്ന് കേറിപ്പോയതാ. ഞങ്ങൾ ഇന്ന് തുറന്നു വിടുവോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിൽ അറിയിക്കാം. സാറ് പോലീസ് അല്ലേ? അത് ശരിയാണല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ തോക്കും കൊണ്ട് നടക്കുന്നത്? സത്യം പറ. ഞാൻ പറയാം, വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്, ഞാനും എന്റെ മോളും. ആ സന്തോഷം തീർക്കാനാ അവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. നിങ്ങളെങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഞാൻ അത്രക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ, ഞാൻ അത്രക്ക് വിശ്വസിച്ചല്ലേ നിങ്ങൾക്ക് കാശ് തന്നത്. അത് നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ പറയരുത്. തരുന്നില്ലെങ്കിൽ 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 ഞാൻ പിഴിച്ചു വാങ്ങിക്കണം. നിങ്ങൾ കുറച്ചുകൂടി സമയം എനിക്ക് തരണം, ഞാൻ എങ്ങനെയെങ്കിലും തന്നു തീർത്തോളാം. കൂടുതൽ പലിശ ഞങ്ങൾ തന്നല്ലേ. നിനക്കൊക്കെ രണ്ടു ദിവസത്തെ സാവകാശം തരും, അതിനിടെ കാശ് തന്നില്ല, നീ ഉണ്ടാവില്ല, ഇവനും ഉണ്ടാവില്ല. പറഞ്ഞത് കേട്ടോടാ. ഞാൻ പഠിച്ചതമ്മേ, എന്താ പറ്റിയെന്നറിയില്ല. എന്താ വിശ്വ, നീ എന്തിനാ വന്നേ? ഇവരൊക്കെ ആരാ? അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാ. നിങ്ങളൊന്ന് പുറത്തു നിന്നേ, പുറത്തു നില്ലടാ. എന്താ നിന്റെ ഉദ്ദേശം? അതെന്ത് വർത്താനമ്മായി, ഞാനിവിടം തമ്മിലുള്ള കല്യാണക്കാര്യം. അവള് കുട്ടിയല്ലേ? അവളോ? അവൾ അത്രയ്ക്ക് കൊച്ചുകുട്ടിയൊന്നുമല്ല. വിശ്വ, വീട്ടിൽ കയറി അനാവശ്യം പറയരുത്. ശരി, ഞാനൊന്നും പറയുന്നില്ല. എനിക്കിതിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക്. എന്താ ഇത്? ഇതൊരു മുദ്രപത്രം. മുദ്രപത്രം എന്തിനാ? അമ്മായിക്ക് എന്തിനാ ഇത്രയും വലിയ വീട്? അത് എന്റെ പേരിൽ എഴുതി തന്നേക്ക്, ഞാൻ പോയിക്കോളാം. വീട്ടിൽ കയറി അനാവശ്യം പറയരുതെന്ന്. ഇറങ്ങിപ്പോടാ. അമ്മ ഇതിൽ ഒപ്പിടും. വിശ്വ, എന്റെ വിഷമം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എനിക്ക് അവന്റെ അടുത്ത് അത്രയ്ക്ക് പകയുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അല്ല അവർ വരാൻ പറഞ്ഞേ. രാഘവ, നീ ഞങ്ങൾ ഇറക്കി വണ്ടി കുറച്ച് ദൂരെ മാറ്റിയിട് ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. ആ, നിർത്ത് നിർത്ത് നിർത്ത്. ആ, നീ ആ ബാഗും കൂടെ എടുത്താ. അവരിവിടെ വരാനാണോ പറഞ്ഞേ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, വിളിച്ചു നോക്ക്. കിട്ടുന്നില്ലല്ലോ. അല്ല, ഇവിടെ തന്നെയാണോ അവര് വരാന്ന് പറഞ്ഞേ? ആ, അതേ വരുന്നു. എന്റെ പൊന്നളിയ, വിശന്നിട്ട് വയ്യണേ. എനിക്ക് കഴിക്കുന്ന അരി മാത്രമേ ഉള്ളൂ. നമുക്കിവിടുത്തെ അടുക്കള എവിടെ നോക്കാം? അവിടെ നോക്കാം. അയ്യോ, നിങ്ങളെന്താ ഇവിടെ? എടാ അളിയ, നീയോ? നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ കൂടെ പഠിച്ച കാര്യം? നീ ഒന്ന് ഓർത്തു നോക്കിയേ. ആടെ
കാട നിന്റെ തന്ത സാറേ സാർ എന്തിനാ എപ്പോഴും ഈ കാടമുട്ട കഴിക്കുന്നത്? അതല്ലേ പിള്ളേർ ഓരോന്ന് വിളിച്ചു പറയുന്നത്. അല്ല സാറിപ്പ എങ്ങോട്ടോ? സാറിനറിയോ 1000 കോഴിക്ക് അര കാട എന്നാണ്. കാടമുട്ടയാണ് എന്റെ ജീവൻ രഹസ്യം. സാർ ക്ലാസ്സിലോട്ടാണോ? അതെ, എന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു. ഞാൻ ഗ്രൗണ്ടിൽ പോയി ബൈക്ക് എടുത്തോണ്ട് പോയി കുറച്ച് മേടിച്ചിട്ട് വരാം. അയ്യോ ഗ്രൗണ്ടിലോട്ടോ, സാർ അവിടെ പൊരിഞ്ഞ അടി കിടക്കുക. മുട്ട അടിയുന്നു. അടിയ അത് ഞാനിവിടെ ഉള്ളപ്പം. നേരിട്ടിറങ്ങിച്ചില്ലെന്ന ബുദ്ധിയല്ല പ്രിൻസിപ്പലിനെ വിളിക്കാം. ഒരുപാടങ്ങ് മുറുക്കാതെ അത് പറഞ്ഞു കൈവരും. നിനക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇവിടെ കിടന്ന് നിന്നും കാണിക്കാവുന്നു. നടക്കൂല മോനെ, ഞാൻ ഈ കോളേജിൽ പ്രിൻസിപ്പളായിരിക്കുന്നിടത്തോളം കാലം എന്റെ അനുവാദം കൂടാതെ ഒരീച്ച പോലും പറക്കൂല. മനസ്സിലായോ? ആ ഇറങ്ങിപ്പോ. ചില നേരത്തെ ഇങ്ങനെ ഇമോഷൻ കാണുമ്പോൾ ലൂസ് മോഷൻ പോലെ ഇങ്ങനെ ചായ വല്ല പൊടിയും കളി കൊടുക്കണം. സാറേ, എന്റെ അനുജന് സ്കൂളിൽ ജോലി കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, അതെനിക്ക് പാടാനുള്ള അവസരം തരണം. എന്റെ പൊന്നു സാറേ, സ്കൂളിൽ പാടുന്നവരല്ല സ്റ്റേജിൽ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സാറിന് അവസരം തന്നതുകൊണ്ട് അവമാര് കലിപ്പ് തീർത്ത് എന്റെ കാറിന് ക്ലാസ് അടിച്ചു പൊടിച്ചിട്ടാ. അതറിയോ, ഉറങ്ങിക്കിടക്കുന്ന എന്നിലെ കലാകാരനെ അവഹേളിക്കല്ലേ സാർ? എപ്പോഴും ഉറക്കുകയാണല്ലേ. ഒരു സത്യം ഞാൻ പറയട്ടെ, സാറിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ യേശുദാസ്, ബാക്കി ഒന്നിലുമില്ല. സാറേ, ഇതാണ് ഞാൻ എഴുതിയ പുതിയ കവിത. തീവ്രവാദത്തിനെതിരെയാണ് സാർ ഈ കവിത. രണ്ടും കൽപ്പിച്ചാണ്. നോക്കട്ടെ. എന്തോടും ഇത്? അറബിയ? ഏത് ഭാഷയാടു? മതി മതി മതി, നല്ലോണം കലക്ക്. എടാ ഒരുപാട് എങ്ങനെ പിടിക്കുമെന്ന്? എടാ അതൊന്നും അറിയത്തില്ല. വെള്ളം അടിച്ചാടാ നാവിന്റെ റിലേ പോയിരിക്കുവാ. വാ നമുക്കുണ്ടേ കൊടുക്കുടിക്ക്. ഓ ഞാൻ കൊണ്ടുവരുന്നല്ലോ, കേക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് പോ. പിയൂൺ അവിടെ. സാറേ പുള്ളിക്കാരനെ സ്വപ്നമേ പിടിച്ചോണ്ട് പോയി. സാറേ തണുക്കുന്നതിന് മുമ്പ് ഒന്നെടുത്ത് കുടിച്ചേക്കണേ. കണ്ട കണ്ട, പിള്ളേർക്ക് എന്നോടുള്ള സ്നേഹം കണ്ട. എന്റെ പേര് പറയുമ്പോ തന്നെ അവർക്ക് കോൾമയിൽ കൊള്ളുന്നത് കണ്ടോ? സ്നേഹം കൊണ്ടാ, സ്നേഹം കൊണ്ടാ.